ഹലോ ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ സൺഡേ ഉള്ള മാർക്കറ്റ് ഔട്ട്ലുക്കാണ്. ഈ ഒരാഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ടൊരു വലിയൊരു വീക്കെൻഡ്, നീണ്ട വീക്കെൻഡ് കഴിഞ്ഞാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. 3 ദിവസത്തെ അവധി നമുക്ക് കിട്ടി. എല്ലാവരും വിഷു നല്ല രീതിയിൽ ആഘോഷിച്ചു എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. വിഷു ആശംസകൾ നേർന്ന് ഞാൻ ഓൾറെഡി നേർന്നിരുന്നു, വീണ്ടും വിഷു ആശംസകൾ നേരുന്നു. കൂടാതെ ഇന്നലെ നമ്മളുടെ Q&A വീഡിയോയും കഴിഞ്ഞു, വിഷു ഞാനും ആഘോഷിച്ചു. അതിനുശേഷം ഇന്ന് സൺഡേ നമ്മളുടെ കാക്കനാട് നമ്മളുടെ ട്രെയിനിങ് സെൻറ്ററിൽ വെച്ചിട്ട് ഓഫ്ലൈൻ ഓപ്ഷൻ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തവണ ആലപ്പുഴ, മലപ്പുറം, കാലിക്കട്ട്, കൊല്ലം, കരുനാഗപ്പള്ളി, അങ്ങനെ ദൂര സ്ഥലത്ത് നിന്നാണ് ആളുകൾ വരുന്നത്. കേരളത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് നമ്മളുടെ കോഴ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകൾ നമ്മളുടെ സൺഡേ ഫ്യൂച്ചർ ഓപ്ഷൻ ബാച്ചിലേക്ക് വരാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത സൺഡേയിലേക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാം. മാർക്കറ്റിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ 4 ദിവസമാണ് പ്രാക്ടിക്കലി നമുക്ക് ട്രേഡിംഗ് ഉണ്ടായിരുന്നത്. വെള്ളിയാഴ്ച ബാബ അംബേദ്കർ ജയന്തി കാരണം മാർക്കറ്റ് അവധി. അപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ കഴിഞ്ഞ വ്യാഴാഴ്ച വരെ നിഫ്റ്റി 17600 നിന്ന് 17800 ഏകദേശം ഒരു 200 പോയിൻറ്റിൻ്റെ റാലിയാണ് നിഫ്റ്റിയിൽ കണ്ടിട്ടുള്ളത്. പൊതുവേ മാർക്കറ്റ് ബുള്ളിഷാണ് ആയണ ഉണ്ടായിരുന്നത്. എല്ലാ സെക്ടറുകളും പോസിറ്റീവിൽ തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ റിയാലിറ്റി, ഓട്ടോ, മെറ്റൽ, ബാങ്ക് തുടങ്ങിയ സെക്ടറുകളാണ് അതിശക്തമായ രീതിയിൽ റാലി രേഖപ്പെടുത്തിയത്. എല്ലാ സെക്ടറും ബുള്ളിഷായിട്ട് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ പറയുമ്പോൾ തന്നെ ഐ ടിയും മീഡിയയും റെഡിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പ്രസക്തമായ ഒരു റാലി ഉണ്ടാക്കിയിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ച എസ്പെഷ്യലി ഫാർമ സെക്ടറിലുള്ള കമ്പനീസാണ്. ഡിവിസ് ലാബ്, ആ ഒരു കമ്പനി കഴിഞ്ഞ 18 മാസത്തിനിടയിൽ ഉണ്ടാക്കിയ ഒരു സിംഗിൾ ഡേ റാലി കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് കിട്ടി. ഡിവിസ് ലാബ് ടോപ്പ് ഗെയിനേഴ്സ് ആയിരുന്നു. കൂടാതെ തന്നെ ഐഷർ മോട്ടേഴ്സും ടാറ്റ മോട്ടേഴ്സും 8% റാലി രേഖപ്പെടുത്തി. കൊട്ടക് ബാങ്ക് 7% റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഫോൾ ആയിട്ടുള്ളത് എസ്പെഷ്യലി ഇൻഫോസിസ് ആണ്. ഇൻഫോസിസ് കഴിഞ്ഞ വെള്ളിയാഴ്ച മാത്രം 3% ഫോൾ രേഖപ്പെടുത്തി. ഐ ടി കമ്പനിയായിട്ടുള്ള HCL ടെക്കാണ് ടോപ്പ് ലൂസേഴ്സ് ആയിട്ടുള്ള മറ്റൊരു കമ്പനി ഉള്ളത്. ഇനി നമ്മളുടെ നിഫ്റ്റിയിൽ 50 അല്ലാതെയുള്ള ഫാക്ട്, കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് 45% റാലി രേഖപ്പെടുത്തി. റിയാലിറ്റി മേഖലയിലുള്ള ഗോദ്റേജ് പ്രോപ്പർട്ടീസ് 15% റാലി രേഖപ്പെടുത്തി. അപ്പോൾ RBI എല്ലാം തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കുകളെല്ലാം തന്നെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് റിയാലിറ്റി മേഖലയ്ക്കാണ് ഏറ്റവും കൂടുതൽ അത് നേട്ടം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് FIIs DIIs ആക്ടിവിറ്റീസ് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ തുടർച്ചയായ 10 ദിവസം FIIs ബൈയിങ് മോഡിലാണുള്ളത്. ചെറിയ രീതിയിലാണ് അവർ ബൈയിങ് നടത്തുന്നത്. അവരുടെ ബൈയിങ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വ്യാഴാഴ്ച 1900 കോടി രൂപ ബൈയിങ് നടത്തി. അത് മാത്രമാണ് കഴിഞ്ഞ 10 ദിവസത്തിൽ അവർ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ ബൈയിങ്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ കാലത്തിന് ശേഷം അവർ ബൈയിങ് മോഡിലേക്ക് തിരികെ എത്തി. അതും തുടർച്ചയായ 10 ദിവസം അവർ ബൈയിങ് മോഡിലാണ് ഉള്ളത് വളരെ പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. DIIs സ്വാഭാവികമായിട്ടും അവർ മാർക്കറ്റിനെ വളരെ കാലം മുമ്പ് തന്നെ സപ്പോർട്ട് ചെയ്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർ പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്കാണ് പോയിട്ടുള്ളത്. കഴിഞ്ഞ 4 ദിവസം മോസ്റ്റ്ലി ഡേയ്സും അവർ സെല്ലിംഗ് മോഡിലേക്കാണ് പോയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വരുന്ന ആഴ്ചേനെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ഈവൻറ്റുകൾ നമുക്ക് നോക്കാം. USA, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്, USAയിൽ തിങ്കളാഴ്ച ദിവസം എംപയർ സ്റ്റേറ്റ് മാനുഫാക്ചറിംഗ് ഇൻഡെക്സ് തിങ്കളാഴ്ച വരുന്നുണ്ട്. ഇനി ചൊവ്വാഴ്ച ദിവസം അവിടെ ഹൗസിംഗ് സ്റ്റാർട്ട് ഡേറ്റ വരുന്നുണ്ട്. അതായത് പുതിയ റെസിഡൻഷ്യൽ ഹൗസ് എല്ലാം തന്നെ കൺസ്ട്രക്ട് ചെയ്ത് എത്രത്തോളം കൺസ്ട്രക്ട് ചെയ്തു എന്നുള്ള ഡേറ്റയാണ് ഹൗസിംഗ് സ്റ്റാർട്ട് വരുന്നത്. പൊതുവേ US മാർക്കറ്റിൽ അത്ര റിലവൻ്റ് ആയിട്ടുള്ള ഡേറ്റ ഒന്നല്ല ഈ ഒരു ആഴ്ച ഉള്ളത്. ഇന്ത്യയിൽ നിന്ന് പ്രധാനമായിട്ടും ഉള്ളത് തിങ്കളാഴ്ച WPI ഇൻഫ്ലേഷനാണ്. അതായത് ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡേറ്റയാണ് തിങ്കളാഴ്ച വരുന്നത്. ഇനി മറ്റുള്ള ദിവസങ്ങൾ അത്ര പ്രസക്തമായിട്ടുള്ള ഡേറ്റയൊന്നുമില്ല. ഇനി യൂറോ ഏരിയയിൽ നിന്ന് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് തലവൻ പ്രസിഡൻറ്റിൻ്റെ ഒരു സ്പീച്ചുണ്ട്. അത് വളരെയധികം റെലവൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് യൂറോ ഏരിയയിൽ നിന്ന് തിങ്കളാഴ്ച. കൂടാതെ തന്നെ ചൊവ്വാഴ്ച എക്കണോമിക് സെൻറ്റിമെൻറ്സ് ഇൻഡെക്സ് വരുന്നുണ്ട്. അതും വളരെയധികം പ്രസക്തമായിട്ടുള്ളൊരു റിലവൻ്റ് ആയിട്ടുള്ളൊരു ഈവൻ്റ് ആണ്. ഇനി കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സും ഡേറ്റ വരുന്നുണ്ട് ബുധനാഴ്ചയും. അതും റിലവൻ്റ് ആയിട്ടുള്ളത് ഡേറ്റയാണ്. ഇനി ചൈനയിൽ നിന്ന് കഴിഞ്ഞ ഈ വരുന്ന ആഴ്ചയിൽ ചൊവ്വാഴ്ച ദിവസമാണ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡേറ്റയും GDP ഗ്രോത്തും വരുന്നത്. ഇനി ജർമ്മനിയിൽ നിന്ന് പുതിയ ന്യൂ എക്കണോമിക് സെൻറ്റിമെൻറ്സ് ഡേറ്റ വരുന്നുണ്ട് ചൊവ്വാഴ്ച. വ്യാഴാഴ്ച ദിവസം പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് ഇൻഡെക്സ് ഡേറ്റ വരുന്നുണ്ട്. UKയിൽ നിന്ന് UKയിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ്റെ സ്പീച്ച് തിങ്കളാഴ്ച. അൺഎംപ്ലോയ്മെൻറ്റ് ഡേറ്റ ചൊവ്വാഴ്ച. പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് ഇൻഡെക്സ് ഔട്ട്പുട്ട് ബുധനാഴ്ച. ഈ ഒരു ഡേറ്റയാണ്
യൂറോപ്പ് ഈ ഗ്ലോബൽ ഈവൻറ്റ് ഈ ഒരു ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഈവൻറ്റുകൾ എന്ന് പറയുന്നത്. ഇനി റിസൾട്ട് കാലഘട്ടമാണ്. റിസൾട്ടുകളെല്ലാം തന്നെ എവിടെയുണ്ട്? നമ്മുടെ വെബ്സൈറ്റായിട്ടുള്ള വിസ്മയുടെ ട്രേഡിങ്ങിൽ ട്രേഡ് ബഡി ടാബിൽ റിസൾട്ട് കലണ്ടർ ഉണ്ട്. അത് മാത്രമല്ല, ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്. നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് നമ്മളുടെ ഫസ്റ്റ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, നിങ്ങൾ ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട റിസൾട്ട് വരുമ്പോൾ തിങ്കളാഴ്ച ഏഞ്ചൽ, അതൊരു ബ്രോക്കറിംഗ് സ്ഥാപനമാണ്, ചൊവ്വാഴ്ച റൈറ്റിംഗ് സ്ഥാപനമായിട്ടുള്ള ക്രിസലിൻ്റെയും ടാറ്റ കോഫിയുടെയും റിസൾട്ട് വരുന്നുണ്ട്. ബുധനാഴ്ച ദിവസം ടാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. വ്യാഴാഴ്ച എച്ച് സി എൽ ടെക്കിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. ഫ്രൈഡേയാണ് എല്ലാ ആളുകളും കാത്തിരിക്കുന്ന ഹിന്ദുസ്ഥാൻ സിങ്ങിൻ്റെയും റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെയും റിസൾട്ട് വരുന്നത്. ഇനി ഈ ഒരാഴ്ച ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്ന കമ്പനീസ് നോക്കുകയാണെങ്കിൽ ചൊവ്വാഴ്ച ദിവസം മുത്തൂറ്റ് 22 രൂപ ഡിവിഡൻഡ്, ഡാബർ സുഗർ 5 രൂപ ഡിവിഡൻഡ്, വ്യാഴാഴ്ച തൈറോ കെയർ 18 രൂപ ഡിവിഡൻഡ്, വെള്ളിയാഴ്ച നെസ്ലെ 75 രൂപയാണ് ഡിവിഡൻഡ് നൽകുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട ഡിവിഡൻഡ് നൽകുന്ന സ്റ്റോക്കുകൾ. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. പ്രധാനമായിട്ടും എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ റിസൾട്ടാണ് നമ്മൾ കാത്തിരുന്ന. എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ റിസൾട്ട് വന്നു. പൊതുവേ ഐ ടി കമ്പനീസിൻ്റെ റിസൾട്ട് വന്നു. ടി സി എസും ഇൻഫോസിസും മോശം റിസൾട്ട് കണ്ടുവന്നു. അതിനുശേഷം ബാങ്കിങ് സെക്ടറിലുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്കായിട്ടുള്ള എച്ച് ഡി എഫ് സി ബാങ്ക് റിസൾട്ട് വന്നപ്പോൾ ഒട്ടും നിരാശപ്പെടുത്തിയില്ല. 20% അറ്റാദായം വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ എച്ച് ഡി എഫ് സി ബാങ്ക് അവരുടെ റെക്കോർഡ് ഡേറ്റ് 16-ാം തീയതി അവർ ഡിവിഡൻഡ് 19 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാങ്ക് നൽകുന്ന ഏറ്റവും വലിയ ഡിവിഡൻഡാണ് 19 രൂപ ഡിവിഡൻഡ് എച്ച് ഡി എഫ് സി ബാങ്ക് നൽകുന്നത്. കൂടാതെ തന്നെ ബാങ്ക് മികച്ച ഒരു റിസൾട്ട് കൊണ്ടുവന്നു. ഇത് വരും ദിവസങ്ങളിൽ ബാങ്കിങ് സെക്ടർ പ്രോഫിറ്റ് ബുക്കിംഗ് ഇല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എലമെൻ്റായിട്ട് ഇത് ഫാക്ടറിങ് ചെയ്തേക്കാം. ഇനി വാഹന മേഖലയിൽ ഓട്ടോമൊബൈൽ സെക്ടറിലുള്ള ലീഡിംഗ് കമ്പനിയായിട്ടുള്ള MNM സംബന്ധിച്ചുള്ളൊരു പോസിറ്റീവ് ന്യൂസ്, BS6 വാഹനങ്ങളുടെ മാനദണ്ഡങ്ങൾ സർക്കാർ വളരെയധികം വളരെ ശക്തമായ രീതിയിലാണ് ഇവർ പുലർത്തുന്നത്. കൊണ്ട് തന്നെ ഈ MNM അവരുടെ കാറ് ടോപ്പിൻ്റെ ഡീസലിൻ്റെ വില 100,000 രൂപ വരെ വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട്, വില കൂട്ടുന്നുണ്ട്. കൂടാതെ മറ്റുള്ള വേരിയൻറ്റിനും കാറ് വില വർദ്ധിപ്പിക്കുന്നുണ്ട്. റോഡ് ടാക്സ് വർദ്ധിപ്പിച്ചതുകൊണ്ട് പൊതുവേ ഒട്ടുമിക്ക വാഹന കമ്പനീസും ഇനി വില വർദ്ധിപ്പിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കൂടാതെ BS6 മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കമ്പനീസിന് അവരുടെ എൻജിൻസിനെല്ലാം തന്നെ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. അതും വില വർദ്ധിക്കാനായിട്ട് കാരണം ആയേക്കാം. ഇനി റിലയൻസ്, രാജ്യത്തിലെ ഏറ്റവും വലിയ കമ്പനിയായിട്ടുള്ള റിലയൻസ്, രാജ്യത്തിലെ ഏറ്റവും വലിയ റീറ്റെയിൽ കമ്പനിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന റിലയൻസ് കഴിഞ്ഞ ആഴ്ചയിലാണ് അവർ ഇപ്പോൾ ശീതള പാനീയം സോഫ്റ്റ് ഡ്രിങ്ക് ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരാഴ്ച അവർ കോക്കോകോള എന്ന് പറയുന്ന കമ്പനീസിനെ അക്യൂർ ചെയ്ത് ഐസ്ക്രീം വിപണിയിലേക്കും അവർ വരികയാണ്. അതായത് ഐസ്ക്രീം മാത്രമല്ല പാൽ ഉൽപ്പന്ന ബിസിനസ്സിലേക്ക് അവർ വരികയാണ്. അപ്പോൾ നിലവിൽ പാൽ ഉൽപ്പന്ന നിർമ്മാതാക്കളായിട്ടുള്ള കമ്പനി, അതായത് അമുൽ അല്ലെങ്കിൽ മദേസ് ഡെയറി തുടങ്ങിയ കമ്പനീസൊക്കെ ആയിട്ട് ഡയറക്റ്റായിട്ട് മത്സരിക്കും. റിലയൻസിനെ സംബന്ധിച്ച് ഇന്ത്യയിലെ വളരെ ബൃഹത്തായിട്ടുള്ള ഒരു റീറ്റെയിൽ ശൃംഖല ഉള്ളതുകൊണ്ട് അവർ ഏത് പ്രൊഡക്റ്റും അവർക്ക് വളരെ ഈസിയായിട്ട് വിജയിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇൻഫോസിസ് കഴിഞ്ഞ ആഴ്ചയിൽ റിസൾട്ട് വന്നു. മോശം റിസൾട്ടാണ് ഉണ്ടായിരുന്നത്. മോശം റിസൾട്ട് എന്ന് പറയാൻ സാധിക്കില്ല, സ്ട്രീറ്റ് എക്സ്റ്റിമേഷൻ്റെ താഴെയാണ് ഉണ്ടായിട്ടുള്ളത്. കൂടാതെ തന്നെ അവർ ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുമ്പോഴും അവരുടെ പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച 3% ഇടിവ് റിലയൻസ് ഇൻഫോസിസിൽ കണ്ടു. ഈ ഇൻഫോസിസ് നമ്മളുടെ മാർക്കറ്റിൽ മാത്രമല്ല US ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്, ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അവധിയായിരുന്നു. എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച US മാർക്കറ്റിൽ നമ്മളുടെ ഇൻഫോസിസ് 10% ഇടിവ്. US അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റ് സ്റ്റോക്കുകൾ ലിസ്റ്റ് ചെയ്ത ഇൻഫോസിസ് ഒരു സിംഗിൾ ഡേ കൊണ്ട് 10% ഇടിവ് ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ വിപ്രോയും 3% ഇടിവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ വിപ്രോയും അതിലുപരി ഇൻഫോസിസും വളരെ ഫോക്കസിൽ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇനി ഇന്ത്യൻ എക്കണോമിനെ സംബന്ധിച്ചുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ്, നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മലാ സീതാരാമൻ മാഡം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ GDP ഗ്രോത്ത് 7% ഒരു ഗ്രോത്ത് ഉണ്ടാകുമെന്ന്. ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ, അതായത് കറൻറ്റ് ഫിനാൻഷ്യൽ ഇയറിൽ നമ്മുടെ GDP 7% ഉയരുമെന്ന് പറയുമ്പോൾ വേൾഡ് ബാങ്കും ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ നൽകിയിരിക്കുന്ന ഫോർകാസ്റ്റിനേക്കാളും മുകളിലാണ് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. അത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് ഇന്ത്യൻ എക്കണോമിനെയും അതുവഴി ഇന്ത്യൻ മാർക്കറ്റിനെയും സംബന്ധിച്ച്. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ മ്യൂച്വൽ ഫണ്ട് അസോസിയേഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഈ ഒരു കഴിഞ്ഞ മാർച്ചിലാണ്
കഴിഞ്ഞ ഒരു വർഷത്തെ ഏറ്റവും വലിയ മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോ ഉണ്ടായിരുന്നത്. അതും വളരെയധികം പോസിറ്റീവായുള്ള ന്യൂസാണ്. ആളുകൾ കൂടുതൽ ഇക്വിറ്റി മാർക്കറ്റിലേക്ക് ഫണ്ട് ഇൻഫ്ലോ ചെയ്യാനായിട്ട് ആളുകൾ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ ഇവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായ സമയത്ത് പോലും ആളുകൾ റീറ്റെയിലേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ കൂടിയും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട് എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഈ കോവിഡ് 27 പേര് മരിച്ചിട്ടുണ്ട്, 10,000 പുതിയ ഫ്രഷ് കേസ് റിപ്പോർട്ട് ചെയ്തു, ടോട്ടൽ കേസ് 53,000 ആയിട്ടുണ്ട്. അത് താരതമ്യേന ഉയർന്ന നിരക്കാണ്. ഇനി ഗോൾഡിന് റേറ്റ് പറയുകയാണെങ്കിൽ, ഗോൾഡ് സംസ്ഥാനത്ത് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത് 44,960 പവന്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ 2017 എന്ന നിലയിലേക്കാണ് ഉള്ളത്. അപ്പോൾ 2000 നിന്ന് ഗോൾഡ് താഴെ വീഴുന്നില്ല, വളരെ ഉയർന്ന റേഞ്ചിൽ തന്നെയാണ് ഗോൾഡ് ഉള്ളത്. ഇനി ഗ്ലോബൽ മാർക്കറ്റ് അപ്ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ, ആപ്പിൾ റിന്യൂവബിൾ ബാറ്ററീസ് അവർ റിന്യൂവബിൾ ബാറ്ററി ഉപയോഗിച്ചിട്ടുള്ള വാച്ചുകൾ ആയിരിക്കും ഇനി ആപ്പിൾ നിർമ്മിക്കുക എന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ഇപ്പോൾ US ബാങ്കുകളിലെല്ലാം തന്നെ റിസൾട്ട് വരികയാണ്. ഉയർന്ന രീതിയിലുള്ള പലിശയാണ് അവിടെ ഉള്ളതുകൊണ്ട് ബാങ്കിങ് കമ്പനീസ് എല്ലാം തന്നെ നല്ല ഒരു റിസൾട്ട് ആയിരിക്കും കാഴ്ച വെക്കുക എന്ന് എല്ലാ അനലിസ്റ്റുകളും വിശ്വസിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഗ്ലോബൽ മാർക്കറ്റ് നോക്കുമ്പോൾ, ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിറ്റ്കോയിൻ 30,359 എന്ന നിലയിലാണ് ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ അവസ്ഥ. 30,000 മുകളിൽ ബിറ്റ്കോയിൻ പോയിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച US മാർക്കറ്റിൽ നാസ്ഡാക്കും ഡോജോൺസും ഇടിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവിൽ തന്നെ ക്ലോസ് ചെയ്തു. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ ഏഷ്യൻ സൈഡിൽ നിന്ന് എല്ലാം പോസിറ്റീവിൽ ആയിട്ടുള്ള ക്ലോസിംഗ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ US മാർക്കറ്റാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇടിഞ്ഞിട്ടുള്ളത്. ADR സ്റ്റോക്കുകൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. വിപ്രോയും ഇൻഫോസിസുമാണ് ശക്തമായ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഇപ്പോൾ കഴിഞ്ഞ ദിവസം US സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ, US സ്റ്റോക്കുകളിൽ ഏറ്റവും ശക്തമായ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുള്ള മൈക്രോസോഫ്റ്റ് ആണ്, 1.5% ഇടിവ്. നെറ്റ്ഫ്ലിക്സ് 2.5% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറിച്ച് മറ്റുള്ള നെഗറ്റീവ് ന്യൂസൊന്നും ഇപ്പോൾ ആസ് ഓഫ് നൗ ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ എനിവേ നമ്മളുടെ കുറച്ചും കൂടി സ്റ്റോക്ക് ന്യൂസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. സൈഡസ് ലൈഫ് സയൻസ് കമ്പനി, അവരുടെ പുതിയ മെഡിസിന് USFDA അംഗീകാരം ലഭിച്ചു. അദാനി ഗ്രീന് കമ്പനിയുടെ ഓപ്പറേഷൻ കപ്പാസിറ്റി 49% വർധനവ് രേഖപ്പെടുത്തി. PCBL കമ്പനി അവരുടെ പുതിയ പ്ലാന്റ് തമിഴ്നാട് അവർ ഇനാഗ്രേറ്റ് ചെയ്തു. ഡെൻ നെറ്റ്വർക്ക് അവരുടെ Q4 റിസൾട്ട് വന്നപ്പോൾ 50 കോടി രൂപയിൽ നിന്ന് അവർ 31 കോടി രൂപയിൽ കാറ്റാദായം കുറഞ്ഞു. TVS ശ്രീചക്ര കമ്പനി, അവർ സൂപ്പർ ബൈക്ക് ടയറിൻ്റെ മാനുഫാക്ചറിങ് കമ്പനി തുടങ്ങി എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസ്. TVS മോട്ടേഴ്സ് കിൽവാട്ടിൽ 26% സ്റ്റേക്ക് അക്വയർ ചെയ്തു എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസ്. ടോറൻ്റ് പവർ, അവരുടെ പുതിയ CFO അവർ കമ്പനി നിയമിച്ചു എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസ്. റെയിൻബോ ചിൽഡ്രൻ പീഡിയാട്രിക് ഹോസ്പിറ്റൽ ചെയിനാണ്, അവർ പുതിയ CEO കമ്പനി നിയമിച്ചു എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസ്. സി എൻ്റർടൈൻമെൻറ്റിനെ സംബന്ധിച്ച് ഓപ്പഹെമർ എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി സി എൻ്റർടൈൻമെൻറ്റിൻ്റെ 6% സ്റ്റേക്ക് സെല്ല് ചെയ്തു എന്നുള്ളൊരു നെഗറ്റീവ് ന്യൂസ്. ഇനി ബാക്കിയുള്ള ന്യൂസുകളെല്ലാം തന്നെ നമ്മളുടെ പ്രീ മാർക്കറ്റിൽ നാളെ രാവിലെ 7:00 ഉള്ള പ്രീ മാർക്കറ്റിൽ ഉണ്ടാവും. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു. ബൈ ഓൾ.